കാണാൻ. ഇതെങ്ങനെയുണ്ട് രാജാഴ്ച കാണാൻ. ബീച്ച് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് കടലല്ലേ ഫ്രണ്ട്സ്, കടലാണ് നമ്മൾ ബീച്ചിൽ പോയാൽ കാണല്. പക്ഷേ അതന്നെ നമ്മൾ കഴിക്കുന്ന ഒന്നാണ്. എപ്പോ പോലും ഞങ്ങൾ എപ്പോ പോയാലും ബീച്ചിൽ പോയാലും നമ്മൾ ഏറ്റവും അത് കഴിക്കുന്ന ഒന്നാണ് നമ്മുടെ ചൊരണ്ടി ഐസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചൊരണ്ടി ഐസ് എടുക്കണം. നല്ല എന്താണ് ചൊരണ്ടിയിട്ട് അതിൻ്റെ ഒക്കെ കസ്കസും മറ്റേ സാധനം അതൊക്കെ ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ, ഇന്ന് നമ്മുടെ വീട് നമ്മളിന്ന് ബീച്ചാക്കി ഫ്രണ്ട്സ്. നമ്മുടെ ഇവിടെ ചുറ്റും ബീച്ചാണ്. ഞാനാണ് ഇവിടുത്തെ ഇങ്ങനെ കടക്കാരി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിതാ നമ്മുടെ ഈ ഒരു ചൊരണ്ടേസ് മേക്കർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ് കുറച്ച് ഇതിന് മുമ്പ് നമ്മളിത് അൺബോക്സ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഐസ് ഗോളയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചൊരണ്ടി ഐസ് ആണ് ഉണ്ടാക്കുന്നത് ഫ്രണ്ട്സ്. നമ്മളിങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ചൊരണ്ടേസ് ഇങ്ങനെ വരും. പിന്നെ ഫ്രണ്ട്സ്, ആ ഒരു അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്ക് സാധനം ഇൻഗ്രീഡിയൻസ് ഫ്രണ്ട്സ്, ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ നമ്മുടെ കസ്കസ് ഉണ്ട്. നമ്മുടെ ഇതുണ്ട് ഫ്രണ്ട്സ്, നല്ല കസ്കസ് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും കസ്കസ് ഉണ്ട്. പിന്നെ നമ്മുടെ കടലുണ്ട്. ഇതൊരു വേറെ ടൈപ്പ് കടലാണ്. പിന്നെ നമ്മുടെ ടൂട്ടു ഫ്രൂട്ടി, ടൂട്ടു ഫ്രൂട്ടി ഫ്രൂട്ടി. പിന്നെ നമ്മുടെ നന്നാരി വെള്ളമുണ്ട്. പിന്നെ ഇത് നമ്മൾ വെറുതെ പാഷൻ ഫ്രൂട്ടിൻ്റെ എന്താണ് നമ്മുടെ ജ്യൂസ് മിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം ചൊരണ്ടേസ് എടുക്കണം, അത് ഉണ്ടാക്കിയത് വേണം. പിന്നെ ഏറ്റവും മെയിൻ സാധനം ചൊരണ്ടേസ് വേണമെങ്കിൽ ഐസ് വേണം. അപ്പോൾ നമ്മൾ ഐസ് ഇതിൻ്റെ മോൾഡേത് അതിൻ്റെ മോൾഡാണ്. നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഇത് അതിൻ്റെ മോൾഡാണ്. അതിൽ നമ്മൾ ഇതിലേക്ക് എന്താണ് നമ്മുടെ ഐസ് ഒക്കെ ഇട്ടണേ. അപ്പോൾ നമുക്ക് നേരെ ചൊരണ്ടേസ് ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ കാക്കിന്റെ ഹെൽപ്പറാണ്. ഞാനാണ് ഇവിടുത്തെ കടക്കാരി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാക്കന്റെ അസിസ്റ്റന്റ് ആണ്, വെറും ഒരു അസിസ്റ്റന്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ കാക്ക ഞാൻ പഠിപ്പിച്ചിരുന്നു. ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മള് അതെ തല കുത്തിനിട്ടാലും തല കുത്തിനിട്ടില്ലെങ്കിലും കൊഴപ്പല്ല. എന്ത് വാസാത്തി ഇത്. ഇനി നമ്മൾ അസിസ്റ്റന്റ് ചില ബോസുകൾക്ക് ഇങ്ങനെ അറിയൊന്നുമില്ല. നടക്കുമല്ലോ. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ നന്നാരി സർബത്ത്. നമ്മൾ കുറച്ചും കൂടി ഐസ് ഐസ് പിടിച്ചോ പിടിച്ചോ. ഞാൻ കുറച്ച് ചൂട്ടി ഫ്രൂട്ടി കുറച്ച് കടലയും കൂടി കുറച്ച് നന്നാരി സർബത്ത് ഇങ്ങനെ മേലെ കൂടി ഇങ്ങനെ വയ്ക്കുന്നു. നമ്മൾ ട്രൈ ചെയ്യാൻ പോണ നല്ല ടേസ്റ്റ് ആണ് യമ്മിയെന്ന് പറഞ്ഞത് മിൻസ. അതിന് സാധനങ്ങൾ കുറവാണ്. മിൻഷാക്കിയോട് പറയില്ല ഭയങ്കര ടേസ്റ്റ് ഇല്ല. ഞാൻ ഉണ്ടാക്കിയോട് പറഞ്ഞ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ ഇത് ഞാൻ എടുത്തിരിക്കുന്നു. ഇനി മിൻഷ മിൻഷക്ക് വേണ്ടി വേറെ ഉണ്ടാക്കുന്നതായിരിക്കും. ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ഈ മെഷീൻ ആട്ടോ. ഈ മെഷീൻ ആണ് എല്ലാം നടക്കുന്നത്. കുപ്പി മാറ്റി തട്ടി മറിച്ചിടും.
അങ്ങനെയല്ല മിൻഷ, അത് പിടിച്ചോ. ഇനി നമ്മളിതിപ്പോ ഇതിലൊഴിച്ച് ഇനി നമ്മള് മേലെ പൊടി ഇനി നമ്മൾ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ട് ഇടണം. മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ടൂട്ടി ഫ്രൂട്ടിയും കടലയും. കടല അല്ല, ഇത് ടൂട്ടി ഫ്രൂട്ട്. അത് കടല. കടലയും കടലയും കടല പരിപ്പ. നല്ല ഫ്രഷ് ഐസ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായി ഫ്രണ്ട്സ്, അപ്പൊ ഞാനിത് ടേസ്റ്റ് തോട്ടപ്പിൽ ചെലപ്പോ പറയാൻ പറ്റില്ല ഫ്രണ്ട്സ്. ഇപ്പൊ ഇങ്ങനെ വെറുതെ വീഡിയോ പറഞ്ഞു ഞാൻ കറക്റ്റ് റിവ്യൂ പറയുന്നതായിരിക്കും. ഈ ഐസ് നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഐസ് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതെങ്ങനെ ഉണ്ട് രാജ ഐസ് കാണാൻ.